നിന്റേതെന്ന് അവകാശപ്പെടാൻ ഞാൻ വാടക കൊടുക്കുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? മനസ്സിലായില്ല. സോപ്പില്ല, പൗഡർ ഇല്ല, ടൂത്ത്പേസ്റ്റ് ഇല്ല, നാലഞ്ച് കീറ ഷർട്ടും പാൻസും, ആകെയുള്ള ഒരു അണ്ടർവെയറും, പിന്നെ ഒരു പറഞ്ഞ ബാഗും. ഈ സാധനങ്ങളൊക്കെ ആ ബാഗിൽ ഇട്ടോണ്ട് നീ പെട്ടെന്ന് സ്ഥലം വിട്ടോ. നിന്നെ ഇനി സഹായിക്കാൻ എന്നെ കിട്ടില്ല. അപ്പുക്കുട്ട, എല്ലാം അറിയാവുന്ന നീ എന്നെ തടയരുത്. തിങ്കളാഴ്ച ഒരേ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. ട്രാൻസ്ഫർ ആയി പോയ മാനേജറുടെ ക്യാബിൻ ഒഴിഞ്ഞും കിടക്കുന്നു. കിടക്കട്ടെ. അമ്മാവനും അമ്മായും വന്നു പോകുന്നവരെ മാത്രം. മാനേജറായിട്ട് എനിക്ക് ചുമ്മാ ക്യാബിനിലൊന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കും. പറ്റില്ല. ഇനി നിന്റെ ഒരു കേസും ഞാൻ ഏറ്റെടുക്കില്ല. ഉത്സവത്തിനൊന്നും പറഞ്ഞ് നീ എന്നെ നിന്റെ നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 120 രൂപയുടെ ഒരു പുതിയ ചെരുപ്പ് പോയി. നല്ലതുപോലെ അടിയും കിട്ടി. MDയോട് ഇനി നിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ ജോലി പോകും. ഒന്നാമത് അയാൾക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷെ നിന്നെ ഇഷ്ടമാണല്ലോ. നീ ഒരു വട്ടം കൂടി ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ കേൾക്കും, എനിക്ക് ഉറപ്പാ. ഈ നുണ എല്ലാം പറഞ്ഞു കൂട്ടിയതും അമ്പലത്തിൽ വെച്ച് അടി കൊണ്ടതും എല്ലാം ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ലേ അപ്പുക്കുട്ട? ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റാർക്കെന്നെ സഹായിക്കാൻ പറ്റും? എനിക്കിത് കൊണ്ടുള്ള ലാഭം? ഒരാത്മസുഹൃത്തിനെ സഹായിച്ചു എന്നുള്ള സംതൃപ്തിയോടെ നിനക്ക് മരിച്ചൂടെ? ഹോട്ടൽ ഇന്റർനാഷണലിൽ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നു. ഞാൻ അന്ന് അടിച്ചിരുന്നു. ഒരു മൂലയിൽ തനിച്ചു നിൽക്കുകയായിരുന്ന സുന്ദരിയായ സ്ത്രീയുമായി ഞാൻ ഒന്ന് സല്ലപിക്കാൻ ശ്രമിച്ചു. യു ലുക്ക് ലൈക്ക് മോണാലിസ, ഐ ലവ് യു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോ പുറയുന്ന ഒരാൾ എന്നെ പിടിച്ച് പതുക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്ന് രണ്ട് ഇടി ഇടിച്ചു. അത് അവരുടെ ഭർത്താവ് പോലീസ് സൂപ്രണ്ടായിരുന്നു. തന്റെ നല്ല കാലത്ത് താനത് കണ്ടു. അത് നാട്ടിൽ പാട്ടാകാതിരിക്കാൻ ഞാൻ തനിക്ക് ഒരുപാട് ഫേവറുകൾ ചെയ്തു. ഇനി അത് പറ്റില്ല. നോ മോർ ബ്ലാക്ക് മെയിലിംഗ് മിസ്റ്റർ അപ്പുക്കുട്ടൻ. ഗെറ്റ് ഔട്ട്. സാർ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അല്ലല്ലോ, ഈ യൂസേഴ്സിന് ഞാൻ ഈ പ്യൂൺ ചൊല്ലെടുക്കാൻ കാരണം എന്താ? ഇതേ പ്രശ്നം പറഞ്ഞുള്ളത് എന്റെ ബ്ലാക്ക് മെയിലിംഗ്. ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഓ, എനിക്ക് തല്ല് കിട്ടിയായിരുന്നാ മൈക്ക് വെച്ച് വിളിച്ചു പോയാലും എനിക്ക് ചുക്കുകളോ? പ്യൂണിനെ പിടിച്ച് മാനേരാക്കുക, എന്നിട്ട് പിടിച്ച് ക്യാബിനിൽ എടുത്തുക, നിന്ന നാടാ കമ്പനിയോ? ഒരേ ഒരു ദിവസത്തേക്കല്ലേ സാർ? നോ, അങ്ങനെ നുണ പറഞ്ഞാ ഇടിയേറ്റ് ഇപ്പൊ പെണ്ണ് കിട്ടണ്ട. ഞാൻ നാൻസിയുമായി എന്തെങ്കിലും സംസാരിക്കാൻ നോക്കിയാ അപ്പ അവൻ കയറി വരും. പെർമനന്റ് ന്യൂസൻസ്. അവനെ പിരിച്ചുവിടുന്ന കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാ പഴയ ഹേമമാലിനി. എന്താ? അഭിനയം തുടങ്ങിയ കാലത്തുള്ള ഹേമമാലിനി സാറിന് ഓർമ്മയില്ലേ? ഉണ്ടെങ്കിൽ ആ ശരീര വടിവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. ആലോചിച്ചു നോക്കി. എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ഒന്നും തോന്നില്ലേ. അങ്ങ് ബോംബെ കിടക്കുന്ന ഹേമമാലിനിയെ ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് എന്താണ് കാര്യം? ശരിയാണ്. പക്ഷെ അതേപോലൊരു ഹേമമാലിനി ഈ അടുത്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ? ആരത്? രാജേന്ദ്രൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. അതിപ്പോ എങ്ങനെ? ഒരു നിമിഷം ആ കുട്ടിയുടെ കണ്ണിൽ നോക്കിയാ സാറ് ദഹിച്ചു പോകും. സൗന്ദര്യത്തിന്റെ തീക്കനൽ, അതാണ് ആ കുട്ടി. ഞാനെന്തിനു നുണ പറയണം സാർ? അങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കോന്തനെ എന്തിനു കെട്ടണം? അവൾക്ക് ആരെങ്കിലും ഒന്ന് കെട്ടണ്ടേ സാർ? എങ്കിലും അവളെ ഞാനും കെട്ടിയാല്. ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായത്തോട്ടം വാങ്ങുമോ സാർ? എന്നുവെച്ചാൽ അവളെ രാജേന്ദ്രൻ കെട്ടുന്നതും സാറ് കെട്ടുന്നതും ഒക്കെ ഒരുപോലെ തന്നെ. കാര്യമൊക്കെ ശരിയെന്നേ, പക്ഷെ രാധികയെ ഞാൻ കെട്ടുന്നതും MD കെട്ടുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞത് എന്തർത്ഥത്തില്? അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത് മാർഗത്തിരി മോശമായാലും ലക്ഷ്യം നന്നായാലും മതിയെന്നാ. ടോൾസ്റ്റോയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്ന് ടോൾസ്റ്റോയ് എന്നോട് പറഞ്ഞ. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിനക്കെന്താ ചെയ്തം? കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ ഏരിയയിലേക്ക് കൊണ്ടുവരണ്ട. പ്രശ്നം തീർന്നില്ലേ? അത് ഞാൻ കൊണ്ടുവരില്ല. എന്നാലും നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. എനിക്ക് തോന്നി, പറഞ്ഞു. നിന്റെ കുറ്റപ്പെടുത്തൽ കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ ആവശ്യമാണെന്ന്. നീ നിന്റെ പാട് നോക്കി പോടാ ചേക്കാൻ. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്നലെ വരെ പ്യൂണായിരുന്നു രാജേന്ദ്രൻ, ഇന്ന് ഒറ്റയടിക്ക് മാനേജരായി മാറിയിരിക്കുന്നു. പക്ഷെ MA-ക്കാരനായ രാജേന്ദ്രൻ ഈ പോസ്റ്റ് ഡിസേർവ് ചെയ്യുന്ന ആള് തന്നെയാണ്. ഒരപേക്ഷയുള്ളൂ, ഇനി എന്നെ കാണുമ്പോ പഴയതുപോലെ ചായ വേണം, പരിപ്പോടെ വേണം എന്നൊന്നും പറഞ്ഞേക്കരുത്. വാങ്ങിച്ചേരാൻ വിഷമമുണ്ടായിട്ടല്ലേ?
ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ അത് ബുദ്ധിമുട്ടാവും. അനുഗ്രഹിക്കുക, സഹകരിക്കുക, മാനേജറുടെ എ സി ക്യാബിനിലേക്ക് പോകാൻ എന്നെ അനുവദിക്കുക. എം ഡിയുടെ അനുഗ്രഹം? ഓ, ദാറ്റ്സ് റൈറ്റ്. യെസ്. ഇതെന്തരമായ താക്കാപിടുത്തം? അതിൽ മാത്രമായിട്ട് എം ഡി വീഴുകയല്ല, അങ്ങേര് വീഴുന്ന വേറെ ചില കാര്യങ്ങളുണ്ടല്ലോ, അതുവല്ലോ ആയിരിക്കും. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, താൻ ആളാകെ അങ്ങ് മാറിയല്ലോ. എല്ലാം സാറിന്റെ കടാക്ഷം. ഈ നന്ദി എന്നും കാണിക്കണം, അല്ലേ മിസ്റ്റർ അപ്പുക്കുട്ടൻ? നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് സർ, വാലില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മിസ്റ്റർ രാജേന്ദ്രൻ, ആശ്രിത വത്സലനാണ് ഞാൻ, ഭഗവാൻ കൃഷ്ണനെ പോലെ. പ്രസാദിച്ചാൽ എല്ലാം ഞാൻ കൊടുക്കും. കൂട്ടത്തിൽ കൃഷ്ണന്റെ ചില കുസൃതികളും എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ, അല്ലേ മിസ്റ്റർ അപ്പുക്കുട്ടൻ? ചിലപ്പോ ഈ പോസ്റ്റ് ഞാൻ പെർമനന്റ് ആക്കും. ജോലി തുടങ്ങിക്കോളൂ. താങ്ക് യു സർ. അപ്പുക്കുട്ടൻ നിൽക്കൂ. എന്താ സർ? അപ്പുക്കുട്ടനോടല്ലാതെ ഞാനിത് ആരോട് പറയും? എന്തോ മുമ്പെങ്ങും ഇല്ലാത്തൊരു പരവേശം എന്നെ പിടികൂടിയിരിക്കുന്നു. നേരെ പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അജ്ഞാതയായ ആ സുന്ദരി എന്റെ നെഞ്ചിൽ കയറി നൃത്തം ചെയ്യുകയാണ്. ശരിയായിരിക്കും, ആ കുട്ടി ഭരതനാട്യം പഠിച്ചതാണ്. എന്നാലും ആ നെഞ്ചിൽ കയറിയുള്ള നൃത്തം ചെയ്തോട്ടെ അപ്പുക്കുട്ട, അതൊരു സുഖമല്ലേ? അതൊരു സുഖമാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സർ. പിന്നെ പെൺകുട്ടിയുടെ പേരൻസ് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണം, ഒന്ന് പരിചയപ്പെടണം. അത് മറ്റൊരു സുഖാണല്ലോ, അല്ലേ? അതാണ് സർ ശരിക്കുള്ള സുഖം. വിളിക്കാം സർ. അതെ, ഈ കുന്നുംപുറത്തെ രാജേന്ദ്രൻ, കെ പി രാജേന്ദ്രൻ. മാനേജർ രാജേന്ദ്രൻ സാറല്ലേ? അദ്ദേഹം ഈ എ സി മുറിയിലുണ്ട്. അങ്ങോട്ട് ആ കപ്പലിൽ ലണ്ടനിലോട്ട് വിട്. മറ്റേ കപ്പൽ അമേരിക്ക തന്നെ നിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. എന്ത്, അതുപോരാ, 27 കോടി രൂപയിൽ ഒരു ചില്ലി കാശ് ഞാൻ കുറയ്ക്കൂല. ആ ജപ്പാൻകാരോട് അവിടെ അടങ്ങിയിരിക്കാൻ പറ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൺസൈൻമെന്റ് ഡെസ്പാച്ച് ചെയ്താൽ പിന്നെ എന്തുകൊണ്ട് അത് പുട്ടപ്പ് ചെയ്തുകൂടാ? ഫോർവേഡിംഗ് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്ത് എം ഡിയോ? ഈ വിഷയത്തിൽ എം ഡി വെറും വിധിയാണെന്ന് അറിഞ്ഞൂടെ? ഈ ഓഫീസ് ഭരിക്കുന്നത് ഞാനാണോ അത് മനസ്സിലാക്ക്. രാജേന്ദ്ര സാർ, നോ, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ആ, അതിവിടെ പറഞ്ഞ. ആ, ആരാ ഇതൊക്കെ? അതും ഇവിടെ പറഞ്ഞ. അമ്മാവ, അമ്മാവൻ ഇരിക്കെ, ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ എന്റെ അമ്മാവനും അമ്മാവും വന്നിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കേ. 5 ദിവസമല്ല, കോൾ മീ ആഫ്റ്റർ 5 മിനിറ്റ്സ്, ഓക്കേ? എന്താ, എന്നെ തല്ലാൻ വന്നാണോ? മാനേജർ സർ, അജപ്പാങ്കാരോട് അങ്ങനെ പറയണ്ടായിരുന്നു. അത് പറയാൻ താനാരാണോ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഔട്ട്, 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 ഔട്ട്.